നാല് 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സാംസ് 44:1-17. 17-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് പാടാമല്ലോ. സങ്കീർത്തനം വായിക്കുന്നു, 44-ാം സങ്കീർത്തനം വായിക്കുന്നു. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. നീ അത്രേ ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചുമിരിക്കുന്നു. ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ലജ്ജിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സൈന്യങ്ങളോട് കൂടെ പുറപ്പെടുന്നതുമെല്ലാം ഭക്ഷണത്തിലുള്ള ആടുകളെ പോലെ നീ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ജാതികളുടെ ഇടയിൽ ഞങ്ങളെ ചിഹ്നിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ അയൽക്കാർക്ക് അപമാന വിഷയവും ചുറ്റുമുള്ളവർക്ക് നിന്നെയും പരിഹാസവുമാക്കുന്നു. നിന്ദിച്ച് ദുഷിക്കുന്നവൻ്റെ വാക്ക് ഹേതുവായും ശത്രുവിൻ്റെയും പ്രതികാരകൻ്റെയും നിമിത്തമായും. 17-ാമത്തെ വാക്ക് ഒരുമിച്ച് പാടാം. ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു, ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല, നിന്റെ നിയമത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല. കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാമല്ലോ. ലഭിച്ച സങ്കീർത്തന ഭാഗമോർത്തുകൊണ്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മയോട് സംസാരിപ്പാനൊക്കെ ദൈവത്തോട് അപേക്ഷിച്ചാണ്. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ്, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, തൃപ്തിയോടെ നിങ്ങളെ മടക്കി അയക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമല്ലോ. കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടല്ലാതെ നമുക്ക് തൃപ്തിയോടെ മടങ്ങിപ്പോകാൻ കഴിയില്ലല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നാം സങ്കീർത്തനത്തിലൂടെ വായിച്ച പോലെ നമ്മുടെ കർത്താവിന് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ, നമ്മുടെ പിതാക്കന്മാരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ. അവൻ അവൻ്റെ പ്രീതി നിമിത്തം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മെ കൂട്ടി വരുത്തിയ കർത്താവിൻ്റെ ആ സ്നേഹം നന്ദിയോടെ ഓർത്ത് കൊണ്ട്, ഹല്ലേലൂയ, അവൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്താണ് ആ കാര്യങ്ങളെ കർത്താവിന് ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. പ്രൈസ് ഗോഡ്. സങ്കീർത്തൻ ഭാഗത്തെ ഓർത്തുകൊണ്ട് വത്സല്യ ബ്രദർ ഫിന്നി പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം കാരുണ്യവാനും മനസ്സിനുമുള്ള സ്വർഗസ്ഥന്റെ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ആരാധന ബന്ധത്തിൽ ഞാൻ കടന്നു വരുവാനിടയാക്കിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നല്ല പാട്ടുകൾ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നല്ല പ്രാർത്ഥന തന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനം തന്നാനമായി തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സങ്കീർത്തനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി അടുത്ത ഒരു ജീയാഴ്ച ജീവിക്കുവാനുള്ള മന്ന ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ കർത്താവ് ബലപ്പെടുവാനിടയാക്കുമാറാകണമേ. ശുശ്രൂഷിക്കുന്ന ദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തുമാറാകണമേ. ശക്തീകരിക്കുമാണ് ഞങ്ങൾക്ക് വേണ്ട ദൂതുകൾ ശക്തമായി കർത്താവേ. ഹല്ലേലൂയ. കൂടി കർത്താവേ ഞങ്ങൾക്ക് തരുവാൻ പകരുവാൻ ഇടയാക്കുമാറാകണം. ഉയർത്തേ പ്രാർത്ഥന കേട്ടിരിക്കുന്ന ആയ സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. മാനുമുഖത്തെല്ലാം അങ്ങേക്ക് യേശു തന്നെ ആമേൻ. എല്ലാവർക്കും ദൈവസ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സായന സമയത്തിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനരായ കർത്തൃത്യമാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മധ്യേ ആയിരിക്കുന്ന പാസ്റ്റർ എം വി ജോൺ അവർക്കായിട്ട് സ്തോത്രം. അതിഥിയായിട്ട് നമ്മുടെ മധ്യമുള്ള ദൈവഭൃത്യമാർ പാസ്റ്റർ എബ്രഹാം ജോൺ കാഞ്ഞിരപ്പള്ളി സെൻറ്ററിലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവ് ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവദാസനോടെ കടന്നു വരേണ്ടിയിരിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടനെയും തക്ക സമയത്ത് കൂട്ടി വരുത്തട്ടെ. സൗഹൃദ സമാര കുഞ്ഞുങ്ങൾ, കൊയറിലെ പ്രിയപ്പെട്ടവരെല്ലാവർക്കും ആയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കുവാണ്ടക്കണം. ദൈവം നമ്മെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളൊക്കെ നമ്മെ അത്ഭുതകരമായി കർത്താവ് പരിപാലിച്ചതൊക്കെ ഓർത്ത് ആ കരങ്ങളെ ഓർത്ത് കർത്താവിനെ നന്ദി കരേറ്റിയാട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരം ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരുന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച്, ക്ഷേമത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവിടുത്ത, ഹല്ലേലൂയ. ഓ ജീസസ്, നന്ദിയോടെ സ്തോത്രം ചെയ്താണ്.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ട തന്നെ പലരും സൗഖ്യമില്ലാതെ ഭാരപ്പെട്ട കഴിഞ്ഞ ദിനങ്ങൾ, സ്തോത്രം. ഓ അത്ഭുതകരമായി കർത്താവ് അവന് തക്ക സമയത്തുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി നീട്ടി, അവരുടെ കരം പിടിച്ച് കർത്താവിൻ്റെ കരം നീട്ടി അവർക്കുള്ള വിടുതൽ സൗഖ്യം ദൈവം കൽപ്പിച്ചു. അനർത്ഥം വ്യസനകാരണമായി സൂക്ഷിച്ചത് നന്ദിയോടെ ഓർത്തുകൊണ്ട് ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ഒന്നുകൂടി നന്ദി കരേറ്റിയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷകൾ അനുഗ്രഹമാകുവാൻ വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവസ്ഥലായിരിക്കാൻ ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണമേ. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഫുട്ബോളൊക്കെ കാണുന്നവരല്ലേ? ഫുട്ബോളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരല്ലേ? യു ലൈക്ക് ഫുട്ബോൾ? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ടീം? Which team? Which, for which country is the... Oh, okay, okay, okay. Different opinion is good. Okay, കുഴപ്പമില്ല. ഓക്കെ, പലതുണ്ട്. കൊയറുകാരൊക്കെ പറയുന്നു, ബ്രസീലും ഇംഗ്ലണ്ടും ഒക്കെ അവർ പറയുന്നു. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ആയിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കും, ഒരു ഫുട്ബോളിൻ്റെ ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചിട്ട് സങ്കീർത്തന ഭാഗത്തേക്ക് വരാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ജപ്പാനിലെ ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി ഒന്ന് ശ്രദ്ധിക്കണം, ജപ്പാനിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഗാലറിയിലേക്ക് ഇങ്ങനെ ഫുട്ബോൾ കളി കാണാൻ വരുന്നവർ ചെയ്യുന്നത്, ഗാലറിയിലേക്ക് ചെല്ലുമ്പം ആദ്യം ചെയ്യുന്ന ആൾ ചെല്ലുന്ന ആൾ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ ഒരു സീറ്റുണ്ടെങ്കിൽ അയാളുടെ സീറ്റും അടുത്തൊരു 10 സീറ്റെങ്കിലും, അല്ലെങ്കിൽ ഒരു 10-20 സീറ്റെങ്കിലും ക്ലീൻ ചെയ്യും, വൃത്തിയാക്കും. ഈ വരുന്നവർ ഈ കോമ്പൗണ്ടിലെ അല്ലെങ്കിൽ ആ ഗാലറിയിലെ ആ കളിക്കളത്തിലെ ചെയറുകളൊക്കെ വൃത്തിയാക്കും. ഒരാൾ വന്നാൽ ഒരു 10 അങ്ങനെ ഒരു കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, ആൾക്കാർ വരുമ്പോൾ തന്നെ ആ സീറ്റുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇരുന്നാൽ മതി. പിന്നെ ഇല്ലെങ്കിൽ അറിയാമല്ലോ, ഈ കോമ്പോ ഓപ്പൺ ഗ്രൗണ്ട്സ് അല്ലേ, അത് വൃത്തിയാക്കിയില്ലെങ്കിൽ ആൾക്കാരുടെയൊക്കെ ഡ്രസ്സുകൾ അഴുക്ക് പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ജപ്പാനിൽ അതിൻ്റെ പ്രത്യേക പേരവർ പറയുന്നുണ്ട്. ജപ്പാനിൽ, ജപ്പാൻ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്, അവർ രണ്ട് വാക്കുകൾ ചേർത്ത് ഒമോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്ത എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെ എറു എന്ന് പറഞ്ഞാൽ, എറു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിഗണന കാട്ടുക എന്നുള്ളതാണ്. ഇതിലൂ രണ്ടും കൂടെ ചേർന്നിട്ട് ഒമോ എറി എന്നും പറഞ്ഞൊരു ജാപ്പനീസ് വാക്ക്, ഒമോ എറി. ഒരു ജാപ്പനീസ് വാക്കെങ്കിലും ഒന്ന് പഠിച്ചോളൂ, ഒരു വാക്ക്. പ്രൈസ് ഗോഡ്. ഒമോ എറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പരിഗണിക്കുവാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട്. ഇത് പ്രതിഫലമൊന്നും നോക്കിയല്ല, ഈ ഇതിൽ ഇതിൻ്റെ ഇത് ഗുണഭോക്താക്കൾ ഇത് അനുഭവിക്കാൻ പോകുന്നവർ അറിയുന്ന പോലും ഇല്ല ആരാ ചെയ്യുന്നതെന്നല്ലേ. അവർ വന്നപ്പോഴെല്ലാം നല്ല സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നു, അലക്കി തേച്ചൊക്കെ ഡ്രസ്സുമായിട്ടൊക്കെ ഇരുന്നേച്ചാൽ മതി, ഇരുന്ന് ഫുട്ബോൾ കളി കണ്ടേച്ചാൽ മതി. പ്രൈസ് ഗോഡ്. അപ്പോൾ മറ്റുള്ളവരെ കരുതി പരിഗണിച്ചുകൊണ്ട്, മറ്റുള്ള പരിഗണന ഈ വാക്കുകളൊക്കെ അവിടെ പറയുന്നെങ്കിൽ ദൈവമക്കൾക്ക് അത് ഏറ്റവും ആവശ്യമാണ്. മറ്റുള്ളവരെ പരിഗണിക്കുക, വി ആർ കൺസിഡറിങ് അതേഴ്സ്, മറ്റുള്ളവരെ പരിഗണിക്കുക. സ്തോത്രം. നമുക്കും ഈ ആലയത്തിലേക്കൊക്കെ വരുമ്പോൾ ഇവിടുത്തെ സീറ്റുകളൊക്കെ റെഡി ആയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഈ സഹോദരന്മാരെ മാത്രം നോക്കിയിരിക്കുക, അതിന് ഓടി വന്ന് ആ സീറ്റുകളൊക്കെ പെട്ടെന്ന് ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വരുന്നിരിക്കാം. അപ്പോൾ തന്നെ ഈ ബാക്ക് സീറ്റിൽ മാത്രമേ ഇരിക്കും, നിർബന്ധം പിടിക്കാതെ ഇച്ചിരി അല്പം മുമ്പോട്ട് വന്ന് അങ്ങ് മുന്നിലത്തെ സീറ്റുകളങ്ങ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വന്ന് ബാക്കിൽ ഇരിക്കുകയും ചെയ്യാം. ഇതൊക്കെ ഒരു ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒമോയറി അല്ലേ, മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട്. വി ആർ കൺസിഡറിങ് അതേഴ്സ്, ആർ ഡൂയിങ് സംതിങ് ഫോർ അതേഴ്സ്. അപ്പം ഇത് അവരറിയുന്നില്ല ആരാ ഇത് ചെയ്തതെന്ന് അറിയുന്നില്ല, എങ്കിലും നമ്മൾ അവരെ പരിഗണിച്ച് ചെയ്യുന്ന വാക്കുകൾ. പ്രൈസ്, വീണ്ടും അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്, ഈ നമ്മളിപ്പോൾ ഈ ഇത്രയും മിനുസമായിട്ടുള്ള ഈ ഫ്ലോറിൽ വെള്ളം കുടിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും വെള്ളം ഒന്ന് ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ഗ്ലാസ് വെള്ളം അവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അവിടെ ആരെങ്കിലും തെന്നി വീഴുന്നുള്ള ഉറപ്പാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് എത്രമാത്രം അതെന്നാൽ ഒരാൾ തെന്നി വീഴുന്നതിന് മുമ്പ് സാധാരണ കാണാറുള്ളത് തെന്നി വീണ് കഴിഞ്ഞേ തൂത്ത് മാറ്റത്തുള്ളൂ, അത് സംഭവിക്കാറുള്ളതാണ്. എന്നാൽ ഇത് അത് സംഭവിക്കാതെ ഒരു പരിഗണന, ഇങ്ങനെ വീഴാൻ പോകുന്നവരെ കൺസിഡർ ചെയ്തുകൊണ്ട് അതൊന്ന് ഒന്ന് വൃത്തിയാക്കുവാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ക്വാളിറ്റി വന്ന്, അതാണ് ഒമോയറി എന്ന് പറഞ്ഞത്. ജാപ്പനീസ് വാക്കിൽ പറഞ്ഞത് ഒമോയറി അതാ. പ്രൈസ് ഗോഡ്. സ്തോത്രം. പിന്നെയും നിങ്ങൾ പല ന്യൂസുകളൊക്കെ ശ്രദ്ധിക്കുന്നതല്ലേ, അടുത്ത സമയങ്ങളിൽ കണ്ടതാ നമ്മുടെ കേരളത്തിലെ കാര്യം. ഇലക്ട്രിസിറ്റി ബോർഡുകാർ, കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് അറിയാമല്ലോ, നമുക്ക് ഈ വൃക്ഷങ്ങളൊക്കെ ഉള്ളിടത്ത് കൊടുക്കുകയല്ലേ അതിൻ്റെ ലൈനൊക്കെ പാസ് ചെയ്യുന്നത്. ലൈൻ പൊട്ടിക്കിടന്നിടത്തുനിന്ന് ഈ ലൈൻ പൊട്ടിയ വിവരം അവരുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിലേക്ക് പോയി അറിയിക്കാൻ വേണ്ടി
ഒരാൾ പോയ സമയത്ത് ഒരാൾ പോയി, ഒരാൾ വിവരം അറിയിക്കണ്ടേ, അറിയിച്ചില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ടച്ച് ചെയ്താൽ അത് ഷോക്ക് അടിക്കുകയും മരണത്തിന് കാരണമാകാൻ കഴിയുമല്ലോ. അയാൾ ആ ഇലക്ട്രിസിറ്റി ഭാഗത്തേക്ക് ഓടിയപ്പോൾ, ഇലക്ട്രിസിറ്റിയുടെ ഓഫീസിലേക്ക് ഓടിയപ്പോൾ ആ സ്ഥാനത്ത് അതിന് കാവൽ നിന്നുണ്ട്. ഈ ലൈന് കാവൽ നിന്നൊരു പൈതലിൻ്റെ കാര്യം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യം, ഒരു സ്കൂൾ സ്റ്റുഡൻ്റിൻ്റെ കാര്യം നിങ്ങൾ പത്രത്തിൽ വായിച്ചതാണ്, ഞാൻ ശ്രദ്ധിച്ചിരുന്നു പത്രത്തിൽ വായിച്ചത്. അവനവിടെ കാവൽ നിന്നു, കാരണം ഈ കിടക്കുന്ന ലൈനെ തട്ടിയാൽ ജീവൻ പോകും, വേറെ ആരും അറിയുന്നില്ലോ, അറിയാതെ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ അതിനെ അതൊക്കെ ഇതാണ് ഒമോയറി, കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുടെ ആ ആറ്റിറ്റ്യൂഡ്. കൊച്ചു കുഞ്ഞാ, ഐ മീൻ സ്റ്റുഡൻറ്റാ, അവനും അവിടെ നിന്നു. അതാളെ അതിനെക്കുറിച്ച് കടന്നുപോയി ഒരാളുടെ ജീവൻ നഷ്ടമാകാതിരിക്കും. ഇങ്ങനെയുള്ള ചില മറ്റുള്ളവരെ കൺസിഡർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കരുതിക്കൊണ്ട് ചെയ്യുന്ന ആ വാക്കാണ് ഒമോയറി. പ്രൈസ് ഗോഡ്. ഇന്ന് നിങ്ങൾ കേരളത്തിൽ അറിയാമല്ലോ, ഏതാണ്ട് 10:30 ഞാൻ 2 മിനിറ്റ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് നിങ്ങൾ സമയം ക്ഷമിക്കുക. ട്രിവാൻഡ്രത്ത്, തമ്പാനൂര്, കേരളത്തിലെ കാര്യമാണല്ലോ. 30 മണിക്കൂർ കഴിഞ്ഞ് ഇതുവരെ ആ ജോയി എന്ന് പറഞ്ഞ ആ വർക്കറെ കിട്ടിയിട്ടില്ല. അദ്ദേഹം എന്താ ചെയ്യാൻ പോയത്? തോടുകളിലെ കൂന കൂടിയിരുന്ന ഗാർബേജ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇറങ്ങിയ സമയത്ത് അയാൾ വെള്ളത്തിൽ ഒഴുക്കിൽ പെട്ടുപോയി. നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് പലപ്പോഴും ഈ ഗാർബേജുകൾ കൊണ്ടിടുന്നത്. പ്രൈസ് ഗോഡ്. പ്രത്യേകിച്ച് കേരളത്തിൽ കാണുന്നൊരു വിഷയമാണ്. അവരവരുടെ പറമ്പ് ക്ലിയർ ആയാൽ അവർ സന്തോഷമാണ്. ആ ഒറ്റ അവരുടെ ഓൺ പറമ്പല്ലാതെ മറ്റൊരാളുടെ വിഷയമേ അല്ല കൊണ്ട് ഡംപ് ചെയ്യുക. എന്നാൽ അത് ഇടേണ്ടിയ പ്രോപ്പർ സ്ഥലത്ത് ഇടുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ വേണ്ട രീതിയിൽ പരിഗണന കൊടുത്ത് അതൊക്കെ ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ വണ്ണം മഴയ്ക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇപ്പോഴേ ഇത് സംഭവിച്ചപ്പോഴാണ് അതിനകത്തേക്ക് ആൾക്കാരെ വർക്കേഴ്സിനെ അവിടെ ഇറക്കി വിടുകയും ഒരാളുടെ ജീവൻ അപകടത്തിലായി. അറിയില്ല മരിച്ചോ ഇല്ലയോ എന്നറിയാതെ വണ്ണം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. 30 മണിക്കൂറിലായി അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജോയി എന്ന പ്രിയപ്പെട്ടു എൻ്റെ കുടുംബങ്ങളൊക്കെ ആ ഒരു മാതാവിനെ ഉൾപ്പെടെ കാണിച്ചത് എനിക്ക് തോന്നുന്നൊരു വിശ്വാസഭവനമാണോ എന്ന് സംശയിക്കുന്നു. പ്രൈസ് ഗോഡ്. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ആ കുടുംബത്തെ ദൈവം ബലപ്പെടുത്തട്ടെ. ആ പ്രിയപ്പെട്ടവന് ഒന്നും ഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 30 മണിക്കൂറായി, എന്തും സംഭവിച്ചിരിക്കാൻ നമുക്കറിയല്ലോ. കർത്താവിന് ഇഷ്ടം ചില ചിന്തകൾ ഇട്ടതേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. നമ്മുടെ ഉള്ളിലൊക്കെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു ചിന്താഗതി കൊണ്ടിട്ട്. പ്രൈസ് ഗോഡ്. അതിനേക്കാൾ ഒരു ഒരു കാര്യം കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ കൂന കൂടിയ ഗാർബേജുകൾ കൊണ്ട്, ഐ മീൻ ഈ കൂട്ടം കൂടി കിടക്കുന്ന അത്രമാത്രം ഗാർബേജ്, വലിയ വലിയ കൂനക്കെട്ടുകളായിരിക്കുന്ന അത് റിമൂവ് ചെയ്യാൻ കഴിയാതെ അത്ര ഭാരപ്പെട്ട് കാര്യങ്ങൾ പോകുമ്പോൾ ദൈവമക്കളെ ഇത് നമ്മുടെ ചിന്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാനപ്പോൾ ചിന്തിച്ചത് കഴിഞ്ഞ ദിവസം ദൈവദാസം ഒരു ദൈവദാസം വന്ന് പ്രസംഗിച്ചപ്പോഴും ഓർപ്പിച്ചതാണ്, ഈ പാപങ്ങൾ കുന്നുകൂടുന്നതിനെ കുറിച്ച് ഓർപ്പിച്ചു. പാപക്കുനകൾ കുന്നുകൂടുന്നതിനെ കുറിച്ച്, ഐ മീൻ ഇത് കടിഞ്ചുമപ്പാകുന്നൊരു വിഷയം ഓർപ്പിച്ചപ്പോൾ, വെള്ളിയാഴ്ച പ്രസംഗിച്ച ദൈവദാസൻ ഓർപ്പിച്ചു അത്. ഒരു പാപത്തിൻ്റെ മുകളിൽ വേറൊരു പാപം ഇങ്ങനെ വീണ്ടും വീണ്ടും ഇല്ലേ, നമ്മളൊരു റെഡ് ഇങ്ക് കൊണ്ട് വരയ്ക്കുന്ന പോലെ വീണ്ടും വരച്ച് വീണ്ടും വരച്ച് കടിഞ്ചുമപ്പാകുന്ന വിഷയം പോലെ ഓർപ്പിച്ചു. ഇത് പാപങ്ങളുടെ കൂന കൂടിക്കൊട്ട്, ഇത് വലുതാകുമ്പോൾ, പ്രൈസ് ഗോഡ്, ഇന്ന് സംഭവിച്ചതുപോലെ ആ ഒരു മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലായതുപോലെ വലിയ അവൻ പാപക്കൂട്ടങ്ങൾ കൂന കൂട്ടുന്നതിന് ശേഷം അതിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കാതെ, പ്രൈസ് ഗോഡ്, ആദ്യമെങ്കിൽ തന്നെ ചെറിയ ഓരോ ചെറിയ കാര്യങ്ങൾ, ചെറിയ പാപ സ്വഭാവങ്ങൾ മുളയിലേ തന്നെ നുള്ളിക്കളഞ്ഞുകൊണ്ട് അമ്മ കർത്താവിന് സ്തോത്രം ചെയ്ത് നിങ്ങൾ സ്വതന്ത്രരാകുക. നിങ്ങളത് റിലീസ് ചെയ്യപ്പെടട്ടെ. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി വന്നേക്കണം. അപ്പം കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് വളരെ പ്രാരംഭമായി തന്നെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഈ ദൈവഭാഗത്തേക്ക് വരാം. 44-ാം സങ്കീർത്തനത്തിന്റെ അവൻ 8-ാമത്തെ വാക്യം വായിക്കണമേ. 44:8 ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു, നിന്റെ നാമത്തിന്റെ നേകും സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. 44-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം, ഇൻ ഗോഡ് വി ഹാവ് ബോസ്റ്റഡ് ഓൾ ഡേ ലോങ് ആൻഡ് വി വിൽ ഗിവ് താങ്ക്സ് ടു യുവർ നെയിം ഫോർ എവർ. ഈ 44-ാം സങ്കീർത്തനത്തിന്റെ ഈ 26 വാക്യങ്ങളിൽ 3 ഭാഗങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസാഫിൻ്റെ സങ്കീർത്തനമെന്ന് ഉണ്ടല്ലോ, അസാഫ് പാടുവാൻ തക്കണം ധ്യാപിച്ച ധ്യാനം, അസാഫിൻ്റെ അസാഫല്ല കോരകപുത്രന്മാരുടെ ധ്യാനം എന്ന് തന്നെ അവിടെ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ ദാവീദ് ഇത് എഴുതി കൊടുത്തു എന്ന് പറയുന്നു. ധ്യാനത്തിനായിട്ട് കോരകപുത്രന്മാരുടെ ധ്യാനം ഒന്ന് കാണുന്നുണ്ട്. 44-ാം സങ്കീർത്തനത്തിൻ്റെ 3 ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1, അവർ ഓർപ്പിക്കുന്നത് പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരെന്ന ആളുകളിൽ കർത്താവ് ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി പിതാക്കന്മാരോട് ചെയ്തത് വിവരിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഇറങ്ങി വന്ന് തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വിധങ്ങൾ ഓർത്തുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ 44-ാം സങ്കീർത്തനത്തിൻ്റെ ഭാഗങ്ങൾ തുടങ്ങുന്നത്. കൈകളുടെ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത് നമുക്കറിയാമല്ലോ. നമുക്ക് പാട്ടിലൂടെയൊക്കെ പാടിയില്ലേ, ചെങ്കടലിനെ
വിഭാഗിച്ച വിഭവങ്ങളൊക്കെ നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം. കർത്താവ് നമ്മെ സഹായിച്ചു, ചെങ്കണ്ണനെ വിഭജിച്ചു, അവൻ ആയിരങ്ങളെ പോഷിപ്പിച്ചു. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ, വീര്യപ്രവൃത്തികളൊക്കെ അവൻ ജനങ്ങൾക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തൊരു ദൈവം. പ്രൈസ് ഗോഡ്. അവൻ അവൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ ജാതികളെ പുറത്താക്കി. പ്രൈസ് ഗോഡ്. ഇവരെ നട്ടു. പ്രൈസ്, വംശങ്ങളെ നശിപ്പിച്ചു. അവൻ ഇവരെ പരക്കുമാറാക്കി. നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, അവൻ ഇത് തങ്ങളുടെ വാളുകൊണ്ടല്ല ദേശത്തെ കൈവശമാക്കിയത്. അവൻ ഇതൊക്കെ അവൻ കർത്താവ് ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച വിധങ്ങൾ, അവൻ്റെ വല്ലങ്കയും അവൻ്റെ ഭുജവും അവൻ്റെ മുഖപ്രകാശവും കൊണ്ട് അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് അവരോട് പ്രീതിയുണ്ട്. ഞാൻ ഓർപ്പിച്ചതാ, അവരോടൊരു സ്നേഹമുണ്ടായിരുന്നു, വാത്സല്യമുണ്ടായിരുന്നു കൊണ്ട് മിസ്രയീം ദേശത്തെ തൻ്റെ ജനത്തിൻ്റെ, ഇസ്രയേൽ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. പ്രൈസ്, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അമൻ മോശയും അഹരോനെയും അമൻ തൻ്റെ ജനത്തെ വിടുവിപ്പാണ്ടെടുക്കണം, ആ ദേശത്തേക്ക് അയച്ച് അമൻ അവരുടെ ഓരോ ആവശ്യങ്ങളിലും മൊത്തം കർത്താവ് ഇറങ്ങി വന്ന്. പ്രൈസ് ഗോഡ്. ചെങ്കടലിനെ വിജയിക്കേണ്ട സമയത്ത് ചെങ്കടലിനെ വിഭജിച്ച്, അവർക്ക് ആഹാരമില്ലാത്ത സമയത്ത് അവർക്ക് മന്നയെ വർഷിപ്പിച്ച്, സ്വർഗത്തിലെ മന്നയെ വർഷിപ്പിച്ച് ദൈവത്തിൻ്റെ ആഹാരം അവർക്ക് വേണ്ടി നൽകിയ കർത്താവ്, അവർക്ക് വെള്ളമില്ലാത്ത സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കുവാൻ തക്കണം, വിവിധ രീതിയിലുള്ള ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ. അവൻ പാറയെ അടിച്ചപ്പോൾ അതിൽ നിന്ന് അവൻ ആ വെള്ളത്തെ പുറപ്പെടുവിച്ചവരെ, അവരുടെ ദാഹത്തെ ശമിപ്പിച്ചൊരു കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവൻ അവരോട് പ്രീതിയുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി ചെയ്തത് ഓർമ്മിപ്പിച്ചുകൊണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 44-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നാം വായിച്ചത്, നമ്മൾ അവൻ നിത്യം ദൈവത്തിൽ പ്രശംസിക്കുന്നു, നിൻ്റെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾക്ക് പ്രശംസിക്കേണ്ടത് എന്തിന്, നമ്മൾ പ്രശംസിക്ക അരുതാത്തത് എന്തൊക്കെ? ഹല്ലേലൂയ. അപ്പം ദൈവമക്കളെ സംബന്ധിച്ച്, ഭക്തന്മാരെ സംബന്ധിച്ച്, നാം എന്തിൽ പ്രശംസിക്കരുത്, നാം എന്തിൽ പ്രശംസിക്കണം? ഹല്ലേലൂയ. അത്യാവശ്യം അതെങ്കിലും ഒന്ന് അവൻ നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ വന്ന് പോകുവാൻ തക്കണം. കർത്താവ് നമ്മെ സഹായിക്കും. ദൈവമക്കളെ, അവൻ വളരെ വാത്സല്യത്തോട് ഉറപ്പിച്ച വിഷയം, അവൻ ദൈവത്തിൻ്റെ കരവലയെ നമ്മെയും അവൻ്റെ കരം തിരിച്ച് നമ്മെ വിടുവിച്ചത് നന്ദിയോടെ ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് രക്ഷ നൽകിയത് മറ്റാരുമല്ലല്ലോ. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം ജീവനെ നമുക്കായി നൽകിയാണല്ലോ നമുക്ക് രക്ഷ നൽകിയത്. പ്രൈസ് ഗോഡ്. അത് ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, ഓ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ ഉയർത്തുവാൻ അതൊരു മുഖാന്തരമല്ലേ? ദൈവത്തിന് നന്ദിയോടെ തൻ്റെ ജനത്തെ വിടുവിച്ച വിധങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ പ്രശംസിപ്പാൻ തക്കണം ദൈവം നമ്മളെക്കുറിച്ച് ആകെ. ഒരുപക്ഷേ നിങ്ങളിത് 2-ാം തലമുറയോ 3-ാം തലമുറയോ 4-ാം തലമുറയോ ഒക്കെ ആയിരിക്കാം, എന്നാലും നമ്മൾ കേട്ടില്ലേ? പ്രൈസ് ഗോഡ്. നമ്മുടെ പിതാക്കന്മാർ കണ്ടതല്ലേ? ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവർ അത്ഭുതങ്ങൾ കണ്ടവരല്ലേ? നമ്മുടെ പിതാക്കന്മാർ ഇത് അത്ഭുതങ്ങൾ അനുഭവിച്ചവരല്ലേ? ഹല്ലേലൂയ. ഇന്ന് ആമേൻ. അത്ഭുതങ്ങൾ കണ്ടവർ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിച്ചവർ, ഇന്നവർ പിന്മാറിപ്പോയാൽ, ഹല്ലേലൂയ, ഇത് കേട്ടവരുടെ സ്ഥിതി എന്താകുമെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ അവനെ ഒന്ന് പുകഴ്ത്തുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. ഓ നന്ദിയുള്ള റിയലൈസ് ഇറ്റ്, വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ ഫോർ യു ഇൻ യുവർ ലൈഫ്. കർത്താവ് നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൽ പ്രശംസിക്കുക. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്ക്. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ഉയർത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. നാം ആരിൽ പ്രശംസിക്കരുത്, നാം എന്തിൽ പ്രശംസിക്കരുത്? പ്രൈസ് ഗോഡ്. ആമേൻ. ഒരു വേദഭാഗം, യിരെമ്യാ പ്രവചനം, ഒരു വാക്യം മാത്രം വായിച്ചു കൊള്ളട്ടെ. 9-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ, മൂന്ന് കാര്യങ്ങൾ അതിൽ പ്രശംസിക്കരുതെന്ന് ഓർപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ സന്ദേശത്തിൽ ദൈവത്തിന്റെ മക്കളോട് എനിക്ക് അറിയിക്കേണ്ട വിഷയം ഈ വാക്യം തന്നെയാണ്. പ്രൈസ് ഗോഡ്. ആമീൻ. നമ്മൾക്ക് പ്രശംസിക്ക അരുതാത്ത ആമീൻ ജ്ഞാനത്തില്, ബലത്തില്, ധനത്തില്. ദൈവമക്കളല്ലാത്തവർക്ക് പക്ഷേ ഇതൊക്കെ അവർക്ക് പ്രശംസിക്കാനുള്ള വകകളായിരിക്കാം. പ്രൈസ് ഗോഡ്. ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നവർ ആമീൻ. ജ്ഞാനം വേണ്ട എന്നല്ല, പഠിക്കേണ്ട എന്നല്ല, ഉന്നത വിദ്യാഭ്യാസം ചെയ്യേണ്ടതെന്നല്ല, ആമീൻ ദൈവം നൽകുന്ന സാഹചര്യം അനുസരിച്ച് ഗോ ഫോർ ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ,
ഗെറ്റ് ദ നോളജ് പ്രൈസ് ഗോഡ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി അമൻ ഓർക്കുക, ഉയരത്തിൽ നിന്നൊരു ഒരു ജ്ഞാനം പ്രാപിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ അമൻ നീ ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരികയില്ലായിരുന്നു. തിരിച്ചറിയുക ഹല്ലേലൂയ. എത്രയോ ജ്ഞാനികൾക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത യേശുക്രിസ്തുവിനെ രക്ഷ ലഭിക്കുവാൻ കാരണമായത് എൻ്റെ കർത്താവിൻ്റെ പ്രീതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ജ്ഞാനികൾക്ക് ലഭിക്കാത്ത കർത്താവിലുള്ള രക്ഷ, യേശുക്രിസ്തുവിനുള്ള രക്ഷയും യേശുക്രിസ്തുവിലൂടെ നമുക്കുള്ള നിത്യജീവനെ നൽകിയത് ഓർത്തുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓ അതാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് ഓർത്തുകൊണ്ട് ആ കരങ്ങളെ ഓർത്തി ആത്മാർത്ഥയോടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. ദൈവത്തിന് നീയോട് സ്തോത്രം. ജ്ഞാനത്തിനല്ല ദൈവമക്കളെ, പ്രൈസ് ഗോഡ്. ആമേൻ. രണ്ടാമത് ഇവൻ ബലത്തിൽ അല്ല പ്രശംസിക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ബലത്തിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിലും ബലത്തിലും ഒന്നും അല്ല പ്രശംസിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. കർത്താവിനെ നീയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ വാത്സല്യ സഹോദരൻ പ്രയാസം നേരിട്ടു. പ്രൈസ് ഗോഡ്. കർത്താവ് സൂക്ഷിച്ചു, സ്തോത്രം. അപ്പോൾ തന്നെ ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നായിരുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ബലത്തിലും ആരോഗ്യത്തിലും ഒക്കെ വളരെയധികം ആശ്രയിച്ചിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റികൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവരോട് ആമേൻ ഹല്ലേലൂയ അധികം ആശ്രയിക്കേണ്ടതെന്നല്ല. പ്രൈസ് ഗോഡ്. ദൈവം നൽകിയ ഗൈഡൻസ് അനുസരിച്ച് അതിൽ പ്രവർത്തിക്കേണ്ടവർക്ക് പ്രവർത്തിക്കാം. അതിൽ ആശ്രയിക്കുന്നല്ല, ഒരു പരിധിയിൽ അപ്പുറം പോകരുത്. അത് നമ്മളെ സഹായത്തിലേക്ക് എത്തിക്കുകയില്ല. എനിക്ക് കിട്ടിയ ക്ലിപ്പിൽ ഓർപ്പിച്ചത് അമീൻ മറ്റൊന്നുമല്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, വളരെ പ്രശസ്തനായ അമീൻ വലിയൊരു അമീൻ പോപ്പ് സിംഗർ, പ്രൈസ് ഗോഡ്, വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയ മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ പോപ്പ് സിംഗറെ കുറിച്ച് നിങ്ങളൊരു പക്ഷേ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഫെസിലിറ്റികൾ, പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഇത് റിമൈൻഡർ വേണ്ടി എനിക്ക് ലഭിച്ചൊരു ക്ലിപ്പിൽ അമീൻ 12 ഡോക്ടേഴ്സാണ് അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ലഭിച്ച കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നത്. ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല, ചിലരിത് ഭക്ഷിച്ചുകൂടെ ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണ ക്രമീകരണം, അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ ക്രമീകരണങ്ങൾ, ഐ മീൻ ഓക്സിജൻ സപ്ലൈയുടെ ക്രമീകരണങ്ങൾ, എന്തെങ്കിലും എമർജൻസി സർജറി വന്നാൽ അത് ചെയ്യേണ്ടതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ തുടങ്ങിയ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത അദ്ദേഹത്തിൻ്റെ ഐ ഈ ലോകത്തിൽ അതിനേക്കാൾ ഉപരി അദ്ദേഹം ആഗ്രഹിച്ചൊരു വിഷയം അദ്ദേഹത്തിന് 150 വർഷം ജീവിക്കണം എന്നുള്ളതായിരുന്നു. 150 ഇയേഴ്സ് ജീവിക്കണം എന്നുള്ളത് വളരെ ധനാഢ്യനായിരുന്നല്ലോ, വളരെയധികം. അപ്പം എല്ലാവരും ലോകത്തിലെ ജനങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് ആകർഷിച്ച പ്രിയപ്പെട്ടവൻ. എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു? 50 വയസ്സ്. 150 വയസ്സ് ആഗ്രഹിച്ചതാണ്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത. ഇത് മനുഷ്യൻ്റെ കരങ്ങളുണ്ട്. ഇത് മനുഷ്യൻ്റെ ബലത്തിലോ ആരോഗ്യത്തിലോ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതിലോ പുകഴുവാൻ ഒന്നുമില്ല. കർത്താവ് ഒന്നുമില്ല നമുക്ക്, അത് കർത്താവിൽ ആശ്രയിക്കുക. നാം പുറത്തോട് വിടുന്ന ശ്വാസം, പ്രൈസ് ഗോഡ്, അടുത്ത ലെവൽ അവൻ അകത്തോട്ട് എടുക്കുവാൻ ഓക്സിജൻ നിങ്ങൾക്ക് സപ്ലൈ ഇൻടേക്ക് എടുക്കുവാൻ നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ, പ്രൈസ് ഗോഡ്, നിങ്ങളുടെ ജീവൻ ഈ ലോകത്തിന് മാറ്റപ്പെടുമ്പോൾ ഹല്ലേലൂയ അവൻ മെഡിക്കൽ ഫെസിലിറ്റികളെക്കാൾ നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമ്മുടെ ബലത്തെക്കാളൊക്കെ പ്രൈസ് ഗോഡ് കർത്താവിൽ ആശ്രയിക്കുക. നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത്, ഹല്ലേലൂയ. നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും നൽകുന്നത് നമ്മുടെ കർത്താവാണെന്ന് ബോധ്യമുള്ളവർ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടി ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മെഡിക്കൽ ഫെസിലിറ്റി നമുക്ക് നൽകുന്ന അനേക പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അതൊക്കെ നന്ദിയുള്ള ഹൃദയത്തോടെ ഓർത്തുകൊണ്ട്, പ്രൈസ് ഗോഡ്, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഹല്ലേലൂയ കർത്താവ് നമ്മെ സൂക്ഷിക്കുന്ന അത് ഓർത്തുകൊണ്ട് ഇതൊന്നും നമുക്ക് പ്രശംസിക്കാനില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നത്. ഇത് പ്രശംസിക്കാനല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. അടുത്ത ഒരു കാര്യം ആമേൻ. മൂന്നാമത്തെ കാര്യം ആമേൻ, നിങ്ങളുടെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രൈസ് ഗോഡ്. അവനൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല, നമുക്ക് വളരെ ബോധ്യവാന്മാരാണ്. ആമീൻ, ധനം കൊണ്ട് ആമീൻ പലതും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ, പ്രൈസ് ഗോഡ്, നമുക്കറിയാമല്ലോ പലതും നമ്മുടെ യാത്രകൾ മുടങ്ങുന്ന, മുമ്പോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ മുടക്കുന്ന എത്രയോ അനുഭവങ്ങൾ ആമീൻ നമുക്കുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കുണ്ട്. പ്രൈസ് ഗോഡ്, ലോകത്തിൻ്റെ മുൻപിലുണ്ട്. പ്രൈസ് ഗോഡ്, ധനത്തിന് ചെയ്യുവാൻ കഴിയാത്ത ചില സമയങ്ങൾ വരുമ്പോൾ, ഒരടി പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ ഓർക്കുമ്പോൾ ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, അതും നമ്മുടെ പ്രശംസിക്കുന്ന വിഷയമല്ല. നമ്മുടെ ജ്ഞാനത്തിലോ നമ്മുടെ ബലത്തിലോ ധനത്തിലോ പ്രശംസിക്കാതെ വേണം, പ്രൈസ് ഗോഡ്. പിന്നെ നാം എന്തിലാണ് പ്രശംസിക്കേണ്ട വാക്കുകൾ ചുരുക്കേണ്ടത് കൊണ്ട് ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ വേദ ചിന്ത ഞാൻ ചുരുക്കട്ടെ. പ്രൈസ് ഗോഡ്, നമ്മുടെ പ്രശംസ എന്തിലായിരിക്കണം? ഹല്ലേലൂയ. ഗലാത്യലേഖനം 6:14 വാക്യം വായിക്കണമേ. ഗലേഷ്യൻസ് chapter 6 verse 14. ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റൊന്നുമല്ല, സന്ദേശം അവസാനിപ്പിക്കുന്നു വളരെ സിമ്പിളായിട്ട്. നമ്മുടെ എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ
മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരുത്. പ്രൈസ് ഗോഡ്. ഓ, അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. നമ്മുടെ പ്രശംസ കർത്താവിൻ്റെ ക്രൂശിങ്കിലാകട്ടെ. ആ ക്രൂശാണ് നമ്മളെ വിടുവിച്ചത്. ഹല്ലേലൂയ. ആ ക്രൂശിലെ രക്തമാണ് നമ്മെ വിടുവിച്ചത്. അവൻ യൗവനകാലത്ത് 33 തിരുവയസ്സിൽ തൻ്റെ യൗവന രക്തമൊഴിക്കത് നിനക്കും എനിക്കും വേണ്ടിയാണെന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ രക്തം നമ്മെ വീണ്ടെടുത്തത്, അവൻ്റെ ജീവൻ മറുവിലയായി നൽകിയത്, അത് നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ നിത്യജീവനും കാരണമായി എന്നുള്ളത് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ഒരിക്കൽ കൂടെ കർത്താവിനെ കരങ്ങളെ ഉയർത്തി മഹത്വപ്പെടുത്തിയാണ് ഹല്ലേലൂയ നമ്മുടെ പ്രശംസ ക്രിസ്തുവിലാകട്ടെ. പ്രൈസ് ഗോഡ്. ധനത്തിലാകരുത്, അവൻ ജ്ഞാനത്തിലാകരുത്, ബലത്തിലാകരുത്, കർത്താവിൽ പ്രശംസയാകട്ടെ. യേശു ക്രിസ്തുവിൽ നമുക്ക് പ്രശംസിക്കാം. ദൈവം അവൻ്റെ പുത്രനെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നൽകി. പ്രൈസ് ഗോഡ്. സ്നേഹിക്കുമ്പോൾ പലതും സമ്മാനമായിട്ട് കൊടുക്കാറുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവം നമുക്ക് സമ്മാനമായി നൽകിയ പുത്രനായ യേശു ക്രിസ്തുവിനെയാ. പുത്രനായ യേശു ക്രിസ്തു നമുക്ക് സമ്മാനമായി നൽകിയത് അവൻ്റെ സ്വന്തം ജീവനാണ്. പ്രൈസ് ഗോഡ്. അത് നമ്മുടെ രക്ഷയിലേക്ക് വിടുവാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. ആ മഹാനാമം, ഹല്ലേലൂയ, സകല നാമത്തിനും മേലായ നാമമാണ്. അവൻ ക്രൂശിൽ തന്നെത്താൻ സമർപ്പിച്ചപ്പോൾ ഹല്ലേലൂയ അമേൻ യേശു ക്രിസ്തു തൻ്റെ ജീവനെ തന്നെ തൻ്റെ ജീവൻ കൊടുക്കുവാൻ തക്കണം. അമേൻ കാൽവരി ക്രൂശോളം അനുസരണമുള്ളവനായി തന്നെത്താൻ സമർപ്പിച്ചതുകൊണ്ട് സകല നാമത്തിനും മേലായ നാമം നൽകി അവൻ ദൈവം അവനെ ആദരിച്ചുവെങ്കിൽ ഹല്ലേലൂയ ആ നാമത്തെ നമുക്ക് ഉയർത്താം. ദൈവത്തിൽ പാടി കർത്താവിനെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് പുകഴുവാൻ മറ്റൊന്നുമില്ലല്ലോ. നമ്മുടെ പ്രശംസ കർത്താവായ യേശു ക്രിസ്തുവിലാകട്ടെ. ഹല്ലേലൂയ. ദൈവസഭ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രിയ പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയെ കർത്താവ് പ്രസാദിക്കട്ടെ. നമ്മുടെ പ്രശംസ ക്രിസ്തുവിലാകട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നതാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. ഇഷ്ടം.